നമസ്കാരം. എന്തായാലും NIA ഓഫീസിൽ നേരം വെളിച്ചാകുന്നതിന് മുൻപ് എത്തി ചോദ്യം ചെയ്യലിന് ഹാജരായ മന്ത്രിയുടെ കഥ അത് നമുക്കറിയാം. ഇനിയിപ്പം ചോദ്യം ചെയ്യലിന് ശേഷം എന്താകും അത് ഉടനെ അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയതുപോലെ NIA വാർത്താക്കുറിപ്പ് ഇറക്കുമോ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. NIA പറഞ്ഞതായിട്ടും ED പറഞ്ഞതായിട്ടും ഒക്കെയാണ് ഇവിടെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. എന്തിനാണോ എന്തോ അത് കേട്ട് സന്തോഷിക്കാൻ കുറെ ആൾക്കാർ. ഇനിയിപ്പോൾ മറ്റൊരു ഏജൻസി കൂടി, ഇപ്പോൾ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ ഉണ്ട്, ED ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, അതുപോലെ കസ്റ്റംസ് ഉണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്. ഇനി വരാൻ പോകുന്നത് ആദായ നികുതി വകുപ്പാണ്, ഇൻകം ടാക്സ് ആണ്. ഇവിടെ പിടിമുറുകാൻ ഉദ്ദേശം അല്ലെങ്കിൽ ഇവിടെ പിടിയിലാകാൻ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് നേർക്കാണ് എന്നാണ് സൂചനകൾ. നമുക്കറിയില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ. കാരണം ആദായ നികുതി, കൃത്യമായി ശമ്പളം വാങ്ങുന്നതിന്റെ ആദായ നികുതി, മറ്റാദായ നികുതിയുടെ മറ്റ് ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ ഈ ഒരു വിഷയത്തിൽ പരിശോധനാ വിധേയമാകും എന്നാണ് സൂചനകൾ. കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ആദായ നികുതി വകുപ്പ് കൂടി ഈ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന നാലാമത്തെ കേന്ദ്ര ഏജൻസിയും ധനകാര്യ വകുപ്പിന് കീഴിലുള്ള മൂന്നാമത്തെ ഏജൻസിയുമാണ് ആദായ നികുതി വകുപ്പ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തവർക്ക് പിന്നാലെ ഇനി ആദായ നികുതി വകുപ്പ് കൂടി ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ, ഓരോ വകുപ്പുകളും ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. ഇനി ഈ വകുപ്പുകളെല്ലാം ചേർത്ത് നിർത്തി അടുത്ത ചോദ്യം ചെയ്യലുണ്ടോ നമുക്കറിയില്ല. ഇനി CBI വരുമോ അതും അറിയില്ല. ആദായ നികുതി വകുപ്പ് പ്രകാരം കേസെടുത്ത സാഹചര്യത്തിലാണ് ഇത്. എം ശിവശങ്കർ ഉൾപ്പെടെ ആരോപണ വിധേയരായ പ്രമുഖരുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കും എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്. സ്വർണം വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ സ്രോതസ്സും സ്വർണം വിറ്റതിന്റെ രേഖകൾ കൂടി പരിശോധിക്കും എന്നറിയുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷനായി കൈമറിഞ്ഞ കോടികൾ എവിടെ നിന്ന് ഒഴുകി, എങ്ങനെ കിട്ടി ഈ പണം എന്ന കാര്യം പരിശോധിക്കും. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി വന്നെത്തിക്കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. സ്വർണം കൊണ്ടുവന്നതിനുള്ള പണം, വിറ്റഴിക്കൽ, കമ്മീഷൻ തുടങ്ങിയവയ്ക്ക് പല ആളുകളും മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. ആരോപണ വിധേയരായ പ്രമുഖരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇതുവരെ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ആദായ നികുതി വകുപ്പ് അന്വേഷിക്കും. പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ ജില്ലാ രജിസ്ട്രർമാർ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കൈമാറിയിട്ടുണ്ട്. അതിന്റെ രേഖകളൊക്കെ തന്നെ, അതായത് ഒരു മുഴം മുൻപേ തന്നെയാണ് അതിന്റെ രേഖകളൊക്കെ തന്നെ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചു, അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം KT രമേശിന് ജാമ്യം ലഭിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോഫെ പോസെ ചുമത്താനായി ഈ ഒരു വിഷയത്തിൽ കസ്റ്റംസ് നടപടി ആരംഭിച്ചതായുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഒരു വർഷം വരെ കരുതൽ തടവിലിടാൻ ഇതുവഴി കഴിയും. കസ്റ്റംസ് കേസിൽ 2 മാസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ഇത് കണക്കാക്കിയാണ് പുതിയ കോഫെ പോസെ നിയമം ചുമത്താൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ആദായ നികുതി, കോഫെ പോസെ, അങ്ങനെ വിവിധ ഏജൻസികളും വിവിധ വകുപ്പുകളും ഒക്കെ തന്നെ ചേർന്നുള്ള ഒരു സമന്വയം ആണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനകത്ത് എം ശിവശങ്കർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും അതുപോലെ മന്ത്രിമാരും ഒക്കെ തന്നെ അവരൊക്കെ കൃത്യമായി ശമ്പളം വാങ്ങുകയും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും പണം ഇവർ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പണം ഇവർക്ക് അനധികൃതമായി വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് കൂടിയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി ഈ കേസിൽ, ഈ കേസ് അന്വേഷണത്തിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളും ഒക്കെ തുടരുകയാണ്. ഇത് നമ്മൾ എപ്പോഴും സ്റ്റോറികളിലൊക്കെ പറയാറുള്ളത് പോലെ അടപടലം പെടും എന്ന് മാത്രമല്ല, ഇനി എങ്ങോട്ട് പെടാനൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് തോന്നുന്നത്. എല്ലാ വകുപ്പുകളും കൂടി ഏകീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രിക്ക് ഒരു വലിയ നന്ദി പൊതുജനം നൽകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഒരു സ്വർണ്ണക്കടത്തിൽ തുടങ്ങി, ഒരു സാധാരണഗതിയിലുള്ള ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ തുടങ്ങി ഇത്രയും കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി, ലൈഫ് മിഷൻ എത്തി, അതുപോലെ തന്നെ ദുബൈയിലെ കാര്യങ്ങളെത്തി, അനധികൃതമായി പണം കടത്തിയതെത്തി, ഖുറാൻ വിതരണമായി, അങ്ങനെ പല പല കാര്യങ്ങളായി. കഴിഞ്ഞ ദിവസമൊക്കെ ചോദിക്കുന്നത് കേട്ടു, ദേവസ്വം മന്ത്രിയെ കൊണ്ട് 1000 ഖുറാൻ വിതരണം ചെയ്യിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് സമൂഹ മാധ്യമത്തിലൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടു. എന്തൊക്കെയായാലും നമ്മളിതിന് മതത്തെയും മതഗ്രന്ഥത്തെയും ഒന്നും കൂട്ടുപിടിക്കുന്നില്ല. പക്ഷേ വിശുദ്ധമായ ഒരു ഗ്രന്ഥത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന്റെ മറവിൽ എന്തെങ്കിലും അനധികൃതമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശക്തമായ നടപടിയും ശക്തമായ ആ മതപരമായ മറുപടി കൂടി നേരിടേണ്ട കാര്യമാണെന്നാണ് മതപണ്ഡിതരൊക്കെ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും എന്താകുമെന്ന് കണ്ടറിയാം. ഇതായിത്തീരിക്കുന്നു ആദായ നികുതി വകുപ്പ് കൂടി. നേരത്തെയുള്ളത് NIA, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇനി നാലാമത് വന്നത് ആദായ നികുതി വകുപ്പ്. ആരുടെയൊക്കെ ആദായങ്ങളാണ് ശരിയായ ആദായങ്ങൾ, എങ്ങനെയാണ് ഇതൊക്കെ ചെലവഴിച്ചത്, കമ്മീഷൻ വ്യവസ്ഥയുണ്ടോ, അഴിമതിയുണ്ടോ, കോടികൾ എങ്ങനെയാണ് മറിഞ്ഞത്, എവിടെ നിന്നാണ് ഈ കോടികൾ, ഇതൊക്കെ ആദായ നികുതി വകുപ്പ് കൂടി അന്വേഷിച്ച ശേഷം അതിന്റെ കാര്യങ്ങളും വിശദമായി നമുക്ക് അറിയാൻ സാധിക്കും.
എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.